ആരാധകർ പ്രതീക്ഷയോടെ കാത്തിരുന്ന കാര്യമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ വിദേശ സൈനിങ്. ആരാധകർക്കൊരു ഓണസമ്മാനമാകുമോ ഈ അർജന്റീൻ താരം? എല്ലാവർക്കും ഫുട്ബോളിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ ആദ്യത്തെ ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ ഉള്ള വിദേശ സൈനിങ് പൂർത്തിയാക്കുന്നു. gold.com ആണ് ഇതിപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഫക്കുണ്ടോ പെരേറ എന്ന് പറയുന്ന ഒരു അർജന്റീൻ താരത്തെ ടീമിലേക്ക് എത്തിച്ചേക്കുമെന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. നേരത്തെ ഒസ്വാൾഡോ ഹെൻറിക്കസ് എന്ന് പറയുന്ന മറ്റൊരു ലാറ്റിൻ അമേരിക്കൻ താരവും അല്ലെങ്കിൽ ഒരു കൊളംബിയൻ താരമാണ്, ഒരു സെന്റർ ബാക്ക് താരമാണ്, അദ്ദേഹം ടീമിലേക്ക് അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമെന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ gold.com തന്നെയാണ് ആദ്യം അത് പുറത്തുവിട്ടത്. എന്നാൽ അദ്ദേഹം ഒരു ബ്ലാസ്റ്റേഴ്സുമായിട്ട് ടോക്ക് നടത്തിയെന്നാണ് തന്നെയാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഈ ഒരു കൊറോണ ഇഷ്യൂസൊക്കെ കാരണം അദ്ദേഹത്തിന് ഇന്ത്യയിലേക്ക് വരാനുള്ള ഒരു താല്പര്യക്കുറവ് കാരണമാണ് ആ ഒരു സൈനിങ് നടക്കാതെ പോയത്. അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യത്തെ സൈനിങ് ആകേണ്ടതായിരുന്നു ഒസ്വാൾഡോ ഹെൻറിക്കസ്. ഏതായാലും പെരേറ എന്ന് പറയുന്ന 32-കാരനായിട്ടുള്ള ഒരു അർജന്റീൻ താരത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ കം ഒരു വേഴ്സറ്റൈൽ പ്ലെയർ ആണ് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും അത് എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോളോ ലിമസോൾ എന്ന് പറയുന്ന സൈപ്രസ് ലീഗിൽ നിന്നാണ് ഈ ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയേക്കുമെന്നുള്ള സൂചനകൾ ഉള്ളത്. 2018 മുതൽ ഈ ഒരു ക്ലബിന്റെ ഭാഗമായിരുന്നു ഇദ്ദേഹം. ഏതായാലും സൈപ്രസ് ലീഗ് എന്ന് പറയുന്നത് നമുക്കറിയാം യൂറോപ്യൻ ലീഗ് തന്നെയാണ്. പല താരങ്ങളും ആ ഒരു ക്ലബിൽ നിന്ന് വന്നിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ആ ഒരു ലീഗിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. നമ്മളറിയാം കോറോ എന്ന് പറയുന്ന താരം സൈപ്രസ് ലീഗിൽ നിന്നാണ് എഫ് സി ഗോവയിലേക്ക് എത്തിയത്. അതുപോലെ മിക്കു ബെങ്കളൂരു എഫ് സി വിട്ടതിന് ശേഷം ആ ലീഗിലേക്കാണ് പോയത്. അതേപോലെ ആൻഡ്രോ ഷെംറി എന്ന് പറയുന്ന ചെന്നൈയിൻ എഫ് സിയുടെ താരം ഈ ഒരു ക്ലബിൽ നിന്ന് തന്നെയാണ് ചെന്നൈയിൻ എഫ് സിയിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം അവിടെ നിന്ന് വന്നിട്ടുള്ള എല്ലാ താരങ്ങളും വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള താരങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സൈനിങ് നടക്കുകയാണെങ്കിൽ ആ ഒരു സൈനിങ്ങിന്റെ ഒരു തീർച്ചയായിട്ടും വളരെ വലിയൊരു എക്സൈറ്റ്മെന്റ് ഈ ഒരു കാര്യത്തിലുണ്ട്. ഏതായാലും ഇദ്ദേഹത്തിന്റെ ഒരു കരിയർ നമ്മൾ പരിശോധിക്കുമ്പോൾ അർജന്റീൻ തലസ്ഥാന നഗരിയിലെ ക്ലബ്ബായുള്ള എസ്റ്റുഡിയന്റസ് എന്ന് പറയുന്ന ഒരു ക്ലബിൽ നിന്നാണ് ഒരു ആസ് എ ഒരു പ്രൊഫഷണൽ കരിയർ തുടങ്ങുന്നത്. ആ ഒരു ടീമിന്റെ യൂത്ത് പ്രൊഡക്റ്റ് തന്നെയാണ്. അവിടെ നിന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു സീനിയർ കരിയർ തുടങ്ങുന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ ഒരു കരിയർ നോക്കുമ്പോൾ അർജന്റീനയിൽ തന്നെ പല ക്ലബുകളിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. പിന്നീട് ചിലി, മെക്സിക്കോ എന്നീ രാജ്യങ്ങളിലെ ക്ലബ്ബുകൾ കളിച്ചിട്ടുണ്ട്. യൂറോപ്പിലേക്ക് വരുമ്പോൾ ഗ്രീസിൽ കളിച്ചിട്ടുണ്ട്, അസർബൈജാനിൽ കളിച്ചിട്ടുണ്ട്, അതേപോലെ ഈ പറഞ്ഞ സൈപ്രസിലും കളിച്ചിട്ടുണ്ട്. ഇനി ഇദ്ദേഹം കളിച്ചിട്ടുള്ള പ്രമുഖ ക്ലബ്ബുകൾ പരിശോധിക്കുമ്പോൾ പാവോക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഗ്രീസ് ക്ലബ്ബാണ്. മുൻപ് ബെർബറ്റോ ഒക്കെ കളിച്ചിട്ടുള്ള ഒരു ക്ലബ്ബാണ്. അവിടെ നിന്നാണ് അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയത്. ഒരു ഗ്രീസിലെ ടോപ്പ് ഡിവിഷൻ ക്ലബ്ബാണ്. നമുക്കറിയാം യൂറോപ്പ ലീഗ് ഒക്കെ സ്ഥിരമായിട്ട് കളിക്കുന്ന ഒരു ടീമാണ്, നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകും. അതുപോലെ റേസിംഗ് ക്ലബ്ബ് എന്ന് പറയുന്ന അർജന്റീനയിൽ ഒരു ടോപ്പ് ക്ലബ്ബാണ്. അവിടെയും ഈ ഒരു താരം കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അർജന്റീൻ പ്രീമിയർ ഡിവിഷനിലുള്ള ഒരു ക്ലബ്ബാണ്. മാത്രമല്ല ഈ പറഞ്ഞ യൂറോപ്യൻ ക്ലബ്ബുകൾ കളിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം വിവിധ മത്സരങ്ങൾ, ഏതാണ്ട് 16 മത്സരങ്ങൾ യൂറോപ്പ ലീഗിൽ കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ അദ്ദേഹം ഗോളും അസിസ്റ്റും ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സെൻട്രൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആണെങ്കിൽ കൂടി ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായി നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു യൂട്ടിലിറ്റി പ്ലെയർ ആണ്, അല്ലെങ്കിൽ ഒരു വേഴ്സറ്റൈൽ പ്ലെയർ ആണ് എന്നുള്ളതാണ്. ഏത് പൊസിഷനിലും ഇപ്പം നമ്മൾ കഴിഞ്ഞൊക്കെ ഒരു സീസണുകളിലൊക്കെ പറഞ്ഞതാണ് ബ്ലാസ്റ്റേഴ്സിൽ ഇങ്ങനെ ഒരു താരം തീർച്ചയായും വേണം എന്നുള്ളത്. ഒരു പ്രോപ്പർ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ കളിക്കുന്ന പ്ലെയർ ആണെങ്കിൽ അവിടെ മാത്രം കളിക്കാതെ അല്ല, ഒരു ഒരു വേഴ്സറ്റൈൽ ഒരു ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ, ഒരു വേഴ്സറ്റൈൽ പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റു രീതിയിലൊക്കെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. കഴിഞ്ഞൊരു സീസണിൽ ഇപ്പോൾ സഹലിൻ്റെ ഒക്കെ കേസ് എടുക്കുമ്പോഴത്തേക്കും ഒരു സഹലൊക്കെ ബെഞ്ചിലായി പോയതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഇപ്പം റാഫേൽ മെസ്സി ബൗലി എന്ന് പറയുന്ന ഒരു താരം അദ്ദേഹത്തിനൊരു വിങ്ങറായിട്ടൊന്നും കൂടുതൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കാത്തൊരു പ്ലെയർ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഏറ്റവും വലിയൊരു എബിലിറ്റി എന്താണെന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ പറയണ്ടല്ലോ. അപ്പം ഈ ഒരു പ്ലെയറിലേക്ക് വരുമ്പോഴത്തേക്കും ഇപ്പോൾ കിബുവിൻ്റെ ഒരു സിസ്റ്റത്തിൽ അദ്ദേഹം 4-3-3 4-2-3-1 4-4-1-1 ഇതിലൊക്കെ കളിപ്പിച്ചാൽ പോലും ഏതൊരു രീതിയിൽ ഇപ്പോൾ പറഞ്ഞ പോലെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ടും സെക്കൻഡറി സ്ട്രൈക്കറായിട്ടും ഒരു വിങ്ങറായിട്ടും ഒക്കെ കളിപ്പിക്കാൻ കഴിവുള്ള താരമാണ് എന്നുള്ളതാണ്. ഇപ്പം അടുത്തൊരു സീസണിലേക്ക് വരുമ്പോൾ സഹൽ അബ്ദുൽ സമദ് എന്ന് പറയുന്നൊരു താരം, അതായത് ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ്. നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ഇന്ത്യൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറെ കോച്ചസ് യൂസ് ചെയ്യുമോ എന്നുള്ളൊരു കാര്യം. അതിലേക്ക് വരുമ്പോഴാണ് സഹലിനെ ഈ ഒരു കാറ്റഗറിയിൽ അല്ലെങ്കിൽ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞൊരു താരം യൂട്ടിലിറ്റി പ്ലെയർ ആയതുകൊണ്ട് തന്നെ ഒരു പക്ഷേ കൂടുതൽ മത്സരങ്ങളിൽ സ്റ്റാർട്ടിംഗ് 11 സാധ്യതയുള്ളൊരു താരമാണ്. അതായത് ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ടോ അല്ലെങ്കിൽ ഒരു വിങ്ങറായിട്ടോ അല്ലെങ്കിൽ നമുക്കൊരു മെയിൻ ഫോർവേഡ് അല്ലെങ്കിൽ ഒരു നല്ല സ്ട്രൈക്കർ വരുവാണെങ്കിൽ ആ ഒരു സ്ട്രൈക്കർക്ക് ഇഞ്ചുറിയോ സസ്പെൻഷനോ അദ്ദേഹത്തിന് കളിക്കാൻ പറ്റാത്ത ഏത് സാഹചര്യം വന്നാലും അങ്ങനെ രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു സൈനിങ് തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചൊരു അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയായിരുന്നു.
ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഒരു ഫാക്ടറായിട്ട് നമുക്ക് കണക്കിലെടുക്കേണ്ടത്. സോ ഏതായാലും ഈ ഒരു താരത്തെ പറ്റി നമുക്ക് കൂടുതലായിട്ട് വിശദമായിട്ട് സംസാരിക്കേണ്ട കാര്യങ്ങൾ ഇനിയും ഒരുപാടുണ്ട്. അതൊക്കെ നമ്മുടെ ഒരു സൈനിങ് ഒഫീഷ്യലായിട്ട് കൺഫേം ആയതിനു ശേഷം മാത്രം, അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ഇത് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇതിപ്പം gold.com റിപ്പോർട്ട് ചെയ്ത കാര്യം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി നമുക്ക് കൂടുതലായിട്ട് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം. സോ ഗൈസ്, ഇതൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായ തീർച്ചയായും ലൈക്ക്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റായിട്ട് അറിയാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എപ്പോഴും പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഞാൻ ഇവിടെ വന്നു സ്മി വിഷ ഫാൻ സൈനിങ് ഓഫ്.